വെൽക്കം ബാക്ക് ടു ഡ്രൈവ്. സോ ഇന്ന് നമ്മളൊരു വെറൈറ്റി എപ്പിസോഡായിട്ടാണ് റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഒരു രാജാവിനെ പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് ഒരു സെമി ഫെയർഡ് ബൈക്കായ കരിസ്മയാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ കരിസ്മ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് 2003 ഹീറോ ഹോണ്ട ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ 2006 ചില ഗ്രാഫിക്സ് ഒക്കെ വ്യത്യാസം വന്നു, ബാക്കി ഡിഫറൻസും കാരണമെല്ലാം ഒന്നും വന്നിട്ടില്ല, ചില കോസ്മെറ്റിക് അപ്ഡേറ്റ്സ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ 2007 കരിസ്മ 6 ലോഞ്ച് ചെയ്തു. പിന്നെ 2009 ZMR വന്നു, നമ്മുടെ പ്രോഗ്രാമബിൾ ഫ്യൂൽ ഇഞ്ചക്ഷനായി വന്നു. അങ്ങനെ കരിസ്മ ശേഷം 2013-14 കാലഘട്ടങ്ങളിൽ നിർത്തി. 2019 ZMR കംപ്ലീറ്റ്ലി ഹീറോ, അവർ സ്പ്ലിറ്റ് അപ്പായ ശേഷം ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കരിസ്മ 6 2010 മോഡലാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഈ കരിസ്മ 6 2004 മോഡലിലേക്ക് വീണ്ടും അവർ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. കാരണം ആ 2004 ഒരു വണ്ടിയുടെ പാഷൻ ഉള്ളത് കാരണം തന്നെ അവർ 2004 മോഡലിലേക്ക് വേണ്ടി വീണ്ടും റീസ്റ്റോർ ചെയ്തു. നമ്മൾ കുളപ്പുള്ളിയുള്ള ഒരു പ്രോഫെക്സ് ഡീറ്റെയിലിംഗ് ഷോപ്പ് വിത്ത് ആക്സസറീസ് ഷോപ്പുള്ള അവരുടെ വണ്ടിയാണ്. സോ നമുക്ക് എന്തായാലും ആ വണ്ടിയെ ഒന്ന് പരിചയപ്പെടാം. സോ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ പുലി. സോ നിങ്ങൾ പിക്ചർ കണ്ട പോലെ ഇതായിരുന്നു അതാ വണ്ടിയുടെ ആദ്യത്തെ ലുക്ക്. റെഡ് കളറായിരുന്നു വണ്ടി ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്, നമ്മൾ കരിസ്മ 6 വന്നിട്ടുള്ളത്. അവർ ആ വണ്ടി ടോട്ടലി ഒരു ബ്ലാക്ക് പെയിൻറ്റ് ജോബാണ് ടോട്ടലി യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം പഴയ ഗ്രാഫിക്സിലേക്കും പഴയ ആ ഒരു കളറും വേണ്ടിയിട്ട് എല്ലാം പഴയ ബ്ലാക്ക് കളറിലേക്കാണ് വണ്ടി ചേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഹീറോ ഹോണ്ട കാണാം. കാരണം നമുക്ക് അറിയാം ഹീറോ ഹോണ്ടയാണ് ഈ വണ്ടി, ഹീറോ ഹോണ്ടയും കൂടി ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കരിസ്മ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ വലിയൊരു വൈസർ കാണാം, പിന്നെ ആ അടിപൊളി നല്ലൊരു ഐ ക്യാച്ചിങ്ങായ രീതിയിലുള്ള നല്ലൊരു അഗ്രസീവായുള്ളൊരു ഫ്രണ്ട് ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. കൂടെ രണ്ട് സൈഡ്സിലും ഇൻഡിക്കേറ്റേഴ്സ് ഫെയറിംഗ് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുള്ളത്. ഈ വണ്ടിക്ക് ആദ്യം ഇത് നമ്മുടെ കരിസ്മ 6 ഇത് വൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുള്ളത്. ടോട്ടലി ഇവർ ഏകദേശം 10-6000 രൂപ ഈ വണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഓൾഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവർ അത് നമ്മുടെ ഓൾഡ് കിറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. കിറ്റിൽ വേറെ ഡിസൈൻസും വേറെ അങ്ങനെ വലിയ വലിയ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടുണ്ടായില്ല. 6 ജസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് വൈറ്റ് ഉള്ളത് അവർ ഓറഞ്ചിലേക്ക് ചേഞ്ച് ചെയ്തു. പിന്നെ അതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെയാണ് ടോട്ടലി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വലിയൊരു ഹെഡ്ലൈറ്റ് കാണാൻ പറ്റും, രണ്ട് പാർക്ക് ബൾബ് രണ്ട് സൈഡ്സിൽ കാണാൻ പറ്റും, പാർക്ക് ബൾബ് കാണാൻ പറ്റും. പിന്നെ സസ്പെൻഷൻ ഒക്കെ നോക്കുമ്പോൾ തന്നെ ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷൻ വന്നിട്ടുള്ളത്, ഭയങ്കര നല്ല കംഫേർട്ട് കൂടി ഭയങ്കര ആക്ഷൻ ഉള്ളൊരു സസ്പെൻഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇനി മഡ്ഗാർഡ് നോക്കുമ്പോൾ ഈ മഡ്ഗാർഡ് വന്നിട്ടുള്ളത് ZMR മഡ്ഗാർഡ് ആണ് കേട്ടോ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും കാരണമല്ല, നമ്മൾ പഴയ കരിസ്മയ്ക്ക് ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ പറയുമ്പോൾ കാരണം സസ്പെൻഷൻ നല്ലൊരു ഹൈഡ്രോളിക് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ഈ നമ്പർ പ്ലേറ്റ് ചില സമയത്ത് വന്നിട്ട് ഇവിടെ മഡ്ഗാർഡ് ടച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ സോ മഡ്ഗാർഡ് ബ്രേക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് അവർ ZMR മഡ്ഗാർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നും ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഡിസ്ക് ബ്രേക്ക് ഒക്കെ സെയിം ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്, 276 mm ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ട് വന്നിട്ടുള്ളത്. റിയറിൽ ഡ്രം ബ്രേക്കാണ് വന്നിട്ടുള്ളത്. ഏകദേശം 18-inch അലോയ് വീൽസാണ് ഈ വെഹിക്കിളിൽ വന്നിട്ടുള്ളത്. നമുക്ക് സൈഡ് വശമൊക്കെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര വലിയൊരു ഭയങ്കര ലെങ്ത് കൂടി വണ്ടി തന്നെയാണ് കേട്ടോ. ഏകദേശം 150 kg ആണ് വണ്ടിയുടെ വെയിറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ലെങ്ത് ഒക്കെ നോക്കുമ്പോൾ തന്നെ 2175 mm ലെങ്ത് വന്നിട്ടുണ്ട്. വിഡ്ത്ത് 755 mm വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവർ ഹൈറ്റ് വന്നിട്ടുള്ളത് 1160 mm, വീൽ ബേസ് വന്നിട്ടുള്ളത് 1355 mm ആണ്. അത്യാവശ്യം നല്ല രീതിയിലൊരു വീൽ ബേസ് ഒക്കെ വന്ന വണ്ടി തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്മളിവിടെ കണ്ടില്ല എഞ്ചിൻ കാർഡ് കണ്ടില്ലേ, ഇത് ഈ വണ്ടിയുടെ എഞ്ചിൻ കാർഡല്ല. നിങ്ങൾക്കറിയാം സ്മാർട്ട് സീരീസിലൊക്കെ ഒരു ഇത്ര കവർ ചെയ്യുന്ന ഒരു എഞ്ചിൻ കാർഡ് വന്നിട്ടുള്ളത്, ഇത് ZMR എഞ്ചിൻ കാർഡാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം അവർക്കെല്ലാം എഞ്ചിനുകളൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വേണ്ടി വെച്ചതാണ്. പക്ഷേ അവർക്കെല്ലാം ആ പഴയ ഒരു കരിസ്മ കുറച്ചും കൂടി താല്പര്യം കസ്റ്റമർക്ക്, അതുകൊണ്ട് അവരെല്ലാം അതിലേക്ക് ചേഞ്ച് ചെയ്തിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ സൈഡ് നോക്കുമ്പോൾ തന്നെ 225 cc ഒരു ഗ്രാഫിക്സ് ഉണ്ട്, പിന്നെ പ്രീമിയം സ്പോർട്സ്, പിന്നെ കരിസ്മ ഒരു ഗോൾഡൻ ബാഡ്ജിങ്, അങ്ങനത്തെ ഭയങ്കര പഴയ ഗ്രാഫിക്സ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സസ്പെൻഷനൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു ഗോൾഡൻ കളർ പഴയ സസ്പെൻഷനൊക്കെ തന്നെ അവർ, ഇതൊരു ഗോൾഡനിലും സിൽവറിലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗോൾഡനിലും സിൽവറിലും വന്നിട്ടുണ്ട്. സിൽവർ വരുമ്പോൾ സിൽവർ ടൈപ്പ് ഓഫ് മറ്റേ സൈലൻസറും വിത്ത് സിൽവർ ഗ്രാഫിക്സ് വരാറുള്ളത്. ഗോൾഡ് വരുമ്പോൾ ഗോൾഡൻ കളർ ഗ്രാഫിക്സ് വിത്ത് ഗോൾഡൻ സിൽവറാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാക്ക് സസ്പെൻഷനൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു സ്വിംഗ് ആം സസ്പെൻഷൻ വിത്ത് 5-step adjustable സസ്പെൻഷനാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. പിന്നെ ഫൂട്ടർസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈസിലി
ഫോൾഡബിൾ ഒക്കെയാണ് വന്നിട്ടുള്ളത്. കുറച്ചും സ്ട്രോങ് ആയ രീതിയിലുള്ള ഫൂട്രസും കാര്യങ്ങളുമെല്ലാം ആണ് വന്നിട്ടുള്ളത്. പിന്നെ സൈഡിൽ ഇവിടെ ഹീറോ ഹോണ്ട എന്ന ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് റിയർ സെക്ഷൻ നോക്കുമ്പോൾ തന്നെ ഭയങ്കര വലിയ ടെയിൽ ലാമ്പ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ നോർമലി ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇത് പിന്നെ കരിസ്മ ആർ സീരീസിൽ വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത്. അത് അവർ ഓൾഡിലേക്ക് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി നമ്മൾ നോർമൽ പഴയ ഇൻഡിക്കേറ്റേഴ്സ് തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള മഡ്ഗാർഡാണ്, ഭയങ്കര ലെങ്ത് ആയിട്ടുള്ള മഡ്ഗാർഡ് വന്നിട്ടുള്ള റിയർ പോർഷനിൽ. പിന്നെ റിയർ ബ്രേക്ക് ഒക്കെ നോക്കുമ്പോൾ തന്നെ 130 mm ഡ്രം ബ്രേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ടെയിൽ ലാമ്പിൽ പ്രത്യേകത രണ്ട് പാക്ലൈഡ് ടെയിൽ ലാമ്പിൽ വന്നിട്ടുണ്ട്. ഒരു ഡ്യുവൽ ടൈപ്പ് വന്നിട്ടുള്ള കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു ഡ്യുവൽ പാർക്ക് ബൾബാണ് വന്നിട്ടുള്ളത്. നമ്മൾക്ക് പഴയ വണ്ടി മാത്രമേ കാണാൻ പറ്റില്ല, ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ സംഭവങ്ങൾ ഫുള്ള് LED ആയാലോ. ഇതൊരു ഡ്യുവൽ ഡ്യുവൽ പാർക്ക് ബൾബാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. നമുക്ക് സീറ്റ് നോക്കുമ്പോൾ രണ്ട് പേർക്ക് കറക്റ്റ് നമ്മളെ ഏകദേശം നമ്മളെ CBSL പണ്ടത്തെ CBSL കാണുന്ന രീതിയിലുള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. രണ്ട് പേർക്ക് ഉള്ള കറക്റ്റായിട്ടുള്ള രണ്ട് സീറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഗ്രാബറയിൽ ഒരു സിൽവർ ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഹീറോ ഹോണ്ടൻ്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പിന്നെ ടാങ്ക് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഇത് കാർബറേറ്റർ വന്നിട്ടുള്ളത്. ഏകദേശം 15 L ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. ഭയങ്കര ലെങ്ത് കൂടിയ ടാങ്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ എഞ്ചിനൊക്കെ നോക്കുമ്പോൾ തന്നെ 223 cc എഞ്ചിൻ വന്നിട്ടുള്ളത്. ഏകദേശം 17 bhp 18 N ടോർക്കും വന്നിട്ടുണ്ട്. 5-speed ഗിയർ ബോക്സ് വന്നിട്ടുള്ളത്. എല്ലാം ഡൗണിന്ന് ഫുള്ളും മുകളിലേക്ക് ആണ് ഗിയറിൻ്റെ മറ്റേ നമ്മളെ ട്രാൻസ്മിഷൻ വന്നിട്ടുള്ളത്. താഴത്തെ ഡൗൺ ടു അപ്പാണ് അതിൻ്റെ ലിവറിംഗ് പൊസിഷൻ വന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത് ബാക്കി നമുക്ക് മീറ്ററും കാര്യങ്ങളെല്ലാം കാണാം. നമുക്ക് കരിസ്മയിൽ ഇരിക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ, ഭയങ്കര നല്ല ഈസി ആയിട്ട് കാല് ചവിട്ടാൻ പറ്റും നിലത്ത് ഗ്രൗണ്ടിൽ. പിന്നെ ഭയങ്കര ഹാൻഡിലൊക്കെ ഭയങ്കര നമുക്ക് പക്ക കംഫർട്ടായി ലോങ് റൈഡിങ്ങിന് ഭയങ്കര ഒരു ആപ്റ്റായ വണ്ടി തന്നെയാണ്. കാരണം അവരെന്തുകൊണ്ടാണ് ഈ മോഡൽ അങ്ങനെ നിർത്തി അറിയില്ല. കാരണം അത്രയും നല്ല കംഫർട്ടും പവറും തരുന്നൊരു വണ്ടി തന്നെയാണ്. ഹാൻഡിൽ നോക്കുമ്പോൾ തന്നെ ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, രണ്ടുപേർക്കും മീൻസ് നമുക്ക് സുഖമായിട്ട് പിന്നെ ഒട്ടും നമുക്ക് കൈക്കും ഒരു ഇറിറ്റേഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഡിസൈനിങ്ങാണ് വന്നിട്ടുള്ളത്. പിന്നെ നോർമൽ നമ്മുടെ മിറേഴ്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഗ്രിപ്പൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി കൂടി ഗ്രിപ്പ് തന്നെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ പാർക്ക് ലൈറ്റ് സ്വിച്ച് വന്നിട്ടുണ്ട്, സെൽഫ് സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡിമ്മും ബ്രൈറ്റ് വന്നിട്ടുണ്ട്, ചോക്ക് വന്നിട്ടുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ്, ഹോണൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി മീറ്ററൊക്കെ നോക്കുമ്പോൾ തന്നെ അൺലോക്ക് വിത്ത് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിട്ടുള്ളത്. 2003 തന്നെ ഒരു അൺലോക്ക് വിത്ത് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. അത് നമ്മുടെ സ്പീഡും നമ്മുടെ RPM ഒക്കെ അൺലോക്കിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യുവൽ ഇൻഡിക്കേഷൻ അത് ഡിജിറ്റലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കണം, ആ കാലഘട്ടത്തിൽ തന്നെ ആ ടെക്നോളജി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്യുവൽ ഡിജിറ്റൽ വന്നിട്ടുണ്ട്. പിന്നെ ട്രിപ്പ് മീറ്റർ വന്നിട്ടുണ്ട്, ടോട്ടൽ കിലോമീറ്റേഴ്സ്. പിന്നെ ക്ലോക്ക് വന്നിട്ടുണ്ട്, ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ ട്രിപ്പിൻ്റെ കണ്ടില്ലേ ബട്ടണും വന്നിട്ടുണ്ട്. നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ള ബട്ടൺ വന്നിട്ടുണ്ട്, ക്ലോക്കിൻ്റെ ബട്ടണും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇഗ്നിഷൻ സ്വിച്ച് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് തന്നെ ഒരു ഡിജിറ്റൽ വിത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലാസ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ്റ്റിനോട് ഒന്ന് കേട്ട് നോക്കാം. കണ്ടില്ലേ, ഭയങ്കര നല്ല നൈസായുള്ള പ്ലസൻ്റായ സൗണ്ട് കേട്ടോ. കണ്ടില്ലേ, നമുക്ക് ഏകദേശം ഈ ത്രോട്ടിൽ ജസ്റ്റ് ഇങ്ങനെ റബ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഒരു ശരിക്കും ഒരു പവർ ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കെന്തായാലും നമ്മളെ ഈ പുലിയെ ഒന്ന് ഓടിച്ചു നോക്കട്ടെ. കാരണം ഇത് കുറേ കാലമായി ഓടിക്കണം, ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരുന്നു. സോ നമുക്ക് എന്തായാലും നമ്മളെ ഈ കരിസ്മ ഒന്ന് ഓടിച്ചു നോക്കാം. കാരണം കരിസ്മ ആറിലും കരിസ്മയിലൊക്കെ എഞ്ചിൻ സെയിം ആയിരുന്നു. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. സോ നമുക്ക് എന്തായാലും ഒന്ന് നോക്കി വെക്കാം സംഭവം. നമുക്ക് എന്താ പറയുക, ജസ്റ്റ് റോക്കറ്റ് പോയി പറയാം. കാരണം സഡൻ പവർക്കോട് വണ്ടിക്ക്, കാരണം എന്നാ ഭയങ്കര റഫ്നെസ്സും കാര്യങ്ങളും ഒന്നുമില്ല. വണ്ടി ഈസിയെ നമ്മളെ വലിച്ചുകൊണ്ടുപോകും. ഒരു 5-speed ഗിയർ ബോക്സ് ആട്ടെ വണ്ടി വന്നിരിക്കുന്നത്. പിന്നെ FI എഞ്ചിൻ അല്ല, കാർബൈഡ്രൈൽ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് 223 cc ആണ് ഇതിന്റെ കപ്പാസിറ്റി വന്നിട്ടുള്ളത്. കണ്ടല്ലേ എന്തൊരു സ്മൂത്താ നോക്കൂ, നമുക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട്
ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടി തന്നെയാണ്. പിന്നെ ഹാൻഡിലിങ്ങും ഡിസൈനിങ്ങും ഒക്കെ എല്ലാം അങ്ങനെ തന്നെ, കാരണം ഒട്ടും ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കൈക്ക് ഭയങ്കര വെയിറ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര എൻജോയ് ചെയ്ത റൈഡ് പറ്റുന്ന വണ്ടിയാണ്. നമ്മൾ കസ്റ്റമർ സംസാരിച്ചപ്പോൾ അവർക്ക് ഓൾമോസ്റ്റ് ഒരു 35-40 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. കാരണം അത് അങ്ങനെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തായാലും 220 cc ഒരു 40 rupees കൂടുതൽ പറയാൻ പറ്റും. കാരണം 2003 മുതൽ ഈ കരിസ്മയും കരിസ്മ ആറൊക്കെ എഞ്ചിനിൽ വേറെ അപ്ഡേഷൻസ് ഒന്നും വന്നില്ല, ജസ്റ്റ് ഗ്രാഫിക്സും അങ്ങനത്തെ അപ്ഡേഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ സെഡമാർ വന്നപ്പോൾ അത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആയി, അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം വരാൻ തുടങ്ങി. എന്തൊരു സ്മൂത്ത് ആണ് വണ്ടി. അവരെന്തോ ഈ മോഡൽ സ്റ്റോപ്പ് ചെയ്തു, പിന്നെ അവർ സ്ട്രിട്ടപ്പ് ആയപ്പോ ഹീറോ ഹോണ്ട വേറെയായി, പിന്നെ ഡിസൈൻസ് ഒന്നും വലിയ ഹിറ്റായിട്ടില്ല. അങ്ങനെ അത് വലിയ സെയിലും കാരണം എല്ലാം കുറവാണ് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടോ. കാരണം ഇറങ്ങിയ സമയത്ത് ഒരു തന്നെയൊരു പുലി തന്നെ ആയിരുന്നു. കാരണം വണ്ടിയെ പറ്റിയിട്ട് അങ്ങനെ അധികം ആർക്കും അറിയില്ല, എല്ലാം ബജാജിൽ കയറിപ്പോയി. പക്ഷെ ഈ വണ്ടി ഇത് വറക്ക് ഇത് സാധനമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പണ്ടത്തെ നമ്മൾ ഈ കരീസ്മ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. നമ്മൾ ചുമ്മാ കണ്ടപ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ കണ്ട വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അറിയുന്ന ഷോപ്പുമാണ്. അപ്പോൾ നമുക്ക് അവരുടെ വണ്ടി നമ്മൾ അറിഞ്ഞിട്ടായിരുന്നില്ല. ജസ്റ്റ് ആ വണ്ടി കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ നമ്മൾ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചു. കാരണം ഇതൊന്നും നമുക്ക് ഓൾഡ് ഈസ് ഗോൾഡ് പറഞ്ഞ ഒരു ഐറ്റമാണ് നമ്മൾ കാണുന്നത്. കാരണം പവറിലായാലും അന്നത്തെ കാലത്തൊക്കെ നല്ല അടിപൊളി കിടലം പവർ തരുന്ന വണ്ടിയായിരുന്നു. സോ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഇന്ദ്രി സൈനിങ് ഓഫ്. ബൈ.